നമ്മൾ പറയുമ്പം നമ്മളെ കാര്യം നമ്മുടെ രാഷ്ട്രീയമായ എല്ലാവരും വിവിധ രാഷ്ട്രീയ പാർട്ടിപ്പെട്ടവരാണ് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ സത്യമേ പറയുന്ന ഒരു തീരുമാനം എടുക്കുന്നോടെ പറയണ്ട പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയാണ് നമ്മൾ നിഷേധിക്കേണ്ട ഷുക്കുറ അംഗീകരിക്കണം ആ ഭീകര സംഘടനയെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു ആ അവർ ആ സംഘടന നിരോധിച്ചു കഴിഞ്ഞപ്പോ ഇതേ ഇപ്പം എസ് ഡി പി എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് ഞാൻ ഇതെല്ലാം അനുഭവിക്കാൻ ഈരാറ്റുവട്ടക്കാരന് ഈരാറ്റുപേട്ടൻ്റെ ഒരു മുനിസിപ്പൽ കൗൺസിലർ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനായിരുന്നു എസ് ഡി പിടെ പേരിൽ പഞ്ചാ കൗൺസിലറായിട്ട് ജയിച്ചു അയാളെ ഇപ്പം ജയിലിൽ കിടക്കുക ഒൻപത് കൊല്ലമായിട്ട് അല്ല ഒൻപത് തവണ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അയാളുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ആയി അടുത്ത കാലത്ത് ഇലക്ഷൻ നടന്നു ആ എലക്ഷൻ നടന്നപ്പോൾ രസം എന്താ പറയുക അവിടെയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും തോപ്പിച്ചോണ്ട് എസ് ഡി പിന്നെ തന്നെ ജയിച്ചിരിക്കുക മനസ്സിലായില്ലേ അപ്പം എത്രമാത്രം വർഗീയത മനസ്സിന് ചേരാത്ത വർഗീയത ഈ മുസ്ലിം സമുദായത്തിലേക്ക് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെന്ന് തെളിവായിട്ടാണ് ഞാനിത് പറഞ്ഞത് ഈ കേരളത്തിലെ മുസ്ലിങ്ങളും മുഴുവൻ വർഗീയവാദികളൊന്നുമല്ല ഏറ്റവും മാന്യമാരല്ലേ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ ഒരു വിഭാഗമാണ് മുസ്ലിം സമൂഹം എത്രയോ ആയിരങ്ങൾ സ്വയം മരണപ്പെട്ടിട്ടുണ്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ എത്രയോ എം എസ് എൻ ഉൾപ്പെടെ ഈ ഷുക്കൂർ ഉൾപ്പെടെ എത്രയോ മുസ്ലിങ്ങള് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട് ഇവരാരും വർഗീയവാദികളല്ല പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഉൾപ്പെടെയുള്ള സംഘടനയുടെ പ്രവർത്തനം കൊണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികൾ എന്ന് വിളിക്കുന്നതിനുള്ള ആരോപണം കേൾക്കുന്നുള്ള സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എനിക്ക് പോപ്പുലർ ഫ്രണ്ടുകാരോട് പറയാനുള്ളത് നിങ്ങളുടെ തീവ്രവാദം നിങ്ങൾ നിർത്താൻ പോകുന്നില്ല പക്ഷേ പോലെ ആളുകൾ അവരെ തള്ളിപ്പറയും അവരെ തള്ളിപ്പറഞ്ഞിട്ട് രക്ഷപ്പെടുകയല്ല എനിക്കറിയാം ഇവിടെ ഇരാറ്റുപട്ടെ ഇരുപത്തി ഈ നാൽപ്പതിനായിരം പോപ്പുലേഷനുള്ള ഇരാറ്റുപുട്ട മുനിസിപ്പാലിറ്റി അവിടുത്തെ മെമ്പറായാലും അതിനകത്ത് മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറും മുസ്ലിങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ താമസിക്കുന്നു ഈ സ്ഥലം ഈ വീട് ഞാൻ ഇപ്പൊ സംസാരിക്കും എന്റെ വീട് ആ വീടിനകത്ത് ഈ വാർഡിൽ ആപ്പാടെ ഞാനും ഡോക്ടർ രണ്ടായിട്ട് രണ്ട് ക്രിസ്ത്യാനികളുടെ വീടേ ഉള്ളു ബാക്കി മുഴുവൻ മുസ്ലിങ്ങളാണ് എന്റെ ഓപ്പോസിറ്റ് എന്റെ തറവാട് റോഡിനപ്പുറം വേറെ വാടാ എന്റെ അനിയനും കൊട്ടുകാപ്പുള്ളി ഒരു വീടും പിന്നെ അതിന് ഒരു വീടും മൂന്ന് വീട് വെച്ച് ബാക്കി മുഴുവൻ മുസ്ലിങ്ങളാണ് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്കറി ഞങ്ങൾ അത്ര സ്നേഹത്തിൽ ജീവിക്കുന്നവരാ പക്ഷെ വരുന്ന എന്താണെന്നറിയോ പഴയ സ്നേഹം എന്തോ എവിടെയോ കുഴപ്പമുണ്ടാവുന്നു സുക്കുറ ഞാൻ സാത്മാർത്ഥമായിട്ട് പറയാ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇതങ്ങനെ വിടാൻ കൊള്ളില്ല ഈനം തീവ്രവാദികളെ മുസ്ലിം നേതാക്കന്മാരെ തന്നെ തള്ളി പറയണം മദിനെപ്പറ്റി ശംഖുറ്റി ശംഖു പറഞ്ഞായിരുന്നല്ലോ മതിയുടെ കാര്യം മദിനിയുടെ കാര്യത്തിൽ നിയമസഭയിൽ ആദ്യമായി സബ്യക്ഷൻ ഉന്നയിച്ച ഞാൻ ഞാൻ വിളിച്ചു നോക്കുന്നില്ല എനിക്ക് കള്ളം വേണ്ട പക്ഷേ ഞാൻ അന്ന് അന്ന് സഭ്യക്ഷൻ ഉന്നയിക്കുമ്പോൾ മതിന് പഠനം മാന്യനായിട്ടാണ് ഇടപെട്ടിരുന്നത് ജനങ്ങളോട് ഇടപെട്ടിരുന്നത് ഒരു മതേതരവാദിയായിരുന്നു പക്ഷെ പിള്ളേർ മനസ്സിൽ ഒളിച്ചിരുന്നത് ശുദ്ധ വർഗീയതയാണെന്ന് പിന്നീട് അറിഞ്ഞു അന്ന് ഞാൻ തള്ളിക്കുറഞ്ഞു അന്ന് തള്ളി പറഞ്ഞത് മാത്രമേ നിയമസഭ പറഞ്ഞു ഞാൻ അന്ന് നിയമസഭയിൽ ഇദ്ദേഹത്തിനോട് സംസാരിച്ച് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഷുക്കൂറിനും ആ അനുഭവം ഉണ്ടാവും അതുകൊണ്ട് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം അതിനകത്ത് സമുദായവും മതവും ജാതിയും ഒന്നും നോക്കണ്ട രാഷ്ട്രീയവും നോക്കണ്ട ഇവിടെ പ്രതാപനായ ഇവിടെ ചർച്ചാ വിഷയം ഞാൻ ചർച്ച പ്രതാപനും ഞാൻ ഒരുമിച്ച് വളരെ കാലം സത്യ നിയമസഭ ഉണ്ടായിരുന്നയാളായൻ അപ്പൊ പ്രതാപനോടൊത്തിൽ എം എൽ എ ആയിട്ടിരുന്നിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയാം പ്രതാപൻ പറയുന്നത് എത്രമാത്രം വിശ്വസിക്കാമെന്ന് ഷുഹുറിനറിയാമല്ലോ സുഹൂറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഇതുപോലൊരു ചർച്ചയിൽ പ്രതാപൻ വന്നപ്പോ പ്രതാപൻ പറഞ്ഞു എന്നെ കടത്തീരത്ത അമ്മ മണലിൽ പ്രസവിച്ചതാണെന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ ചോദിച്ചു പ്രതാപ നോണ പറയുന്നത് കണക്ക് കേട്ടേന്ന് ചോദിച്ചു എന്റെ ഞാൻ ഞാൻ ഇത്രയും ദുഃഖത്തിലാണ് ജീവിക്ക ജീവിക്കാൻ മാർഗമില്ലെന്ന് പറഞ്ഞു ഞാൻ ഇന്നോവ കാർ എനിക്കുണ്ട് ഞാൻ ഇന്നവയല്ല സഞ്ചരിക്കുന്നത് പ്രതാപൻ സഞ്ചരിക്കുക എന്നാ കാറെല്ലേ അന്ന് വിധിച്ചു മിണ്ടുകാരെ നമ്പർ വെച്ച ഇന്ന ഇന്നവാക്കാരനല്ലേ പ്രതാപ അന്ന് വിളിച്ചു മിണ്ടാൻ കഴിഞ്ഞില്ല ആ ചർച്ചയിൽ നിന്ന് ബാക്കിയെടുത്തു ഞാൻ ഒരു ഒരു എം എൽ എം പി ആയിട്ട് ഇങ്ങനെ അപമാനിക്കുക അല്ലാത്ത ബാക്കി പറയുന്നില്ല അത് ഞാൻ പച്ചയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രതാപനെ പറ്റി പ്രതാപൻ്റെ ഈ ഒളിച്ചുകളിൽ നിർത്തണം പ്രതാപൻ എം പി ആണ് ഒരു വർഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ടി എ ഡി എ ഡി എല്ലാം കൂടെ കിട്ടുന്നില്ലേ എം പി ആ ഒരു പറഞ്ഞു വന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുന്നത് അതിനെ അത് ഇന്ത്യ ഗവൺമെന്റ് ഭരണഘടനാ പ്രകാരം ഈ ജനപ്രതിനിധിക്ക് പണം കൊടുത്തോണ്ടിരിക്കുന്നത് അവരാരും തെണ്ടുകിടക്കരുത് അല്ലാരും പോയി കൈന്ന് കിട്ടരുത് ഒരു ഏതാ കാര്യത്തിൽ യൂസുബല പണം മേടിച്ചെന്ന് എനിക്ക് ചിരി വന്നു യൂസ്ബനിന്ന് എന്തിനായിരുന്നു പണം മേടിക്കുന്നത് ഒരു സമ്മാനം തന്നാ മേടിക്കണം ഞാൻ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ ഒരു ദിവസം ദുബായി ചെന്നപ്പം ഈ യൂസുബലിയെ കാണാൻ ചെന്നു യൂസുബലിയെന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ എത്ര ഇഷ്ടമായിട്ട് അത്ര അടുപ്പുവാ അത് കഴിഞ്ഞ് ഒരു സമ്മാനം ഞാൻ കാറായിട്ട് ഇരുപ്പട്ട് ഞാൻ അത് തുറന്നു നോക്കിയപ്പോ അത് ഒരു വാച്ച് ഉണ്ട് ഇതേ ഞാൻ ഇപ്പൊ ഒളിച്ചു കഴിക്കുന്നത് ആ വാച്ച് ഇപ്പോഴും ഞാൻ കെട്ടിരിക്കുന്നു ആരോടെ ആരോട് ഉന്നയിച്ചു തന്നു ആ വാച്ചാണ് ഞാൻ ഇപ്പൊ കെട്ടിരിക്കുന്നത് ഈ വാച്ച് യൂസുഫരി തന്നത അത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്തേന്ന് ഒളിച്ചു വെക്കുന്നത് അത് സുഹൃദന്ദ ഞാൻ അങ്ങനെ പണം പിടിക്കാൻ ഒന്നും പോയിട്ടില്ല പക്ഷേ എലക്ഷൻ കാലത്ത് പുള്ളി ഒക്കെ പണം ഇവിടെ കൊടുത്തു വിട്ടിട്ടുണ്ട് അങ്ങനെ ആ മനുഷ്യൻ നിങ്ങൾ ഒരു വിഷം ഓരനായി മാറിയിരിക്കുന്ന ആളാണ് യൂസുഫരി പക്ഷേ യൂസുഫരിയോട് വേണ്ടാത്ത രീതിയിൽ പടം ചോദിച്ചു വാങ്ങാൻ പാടില്ല അത് മോശമാണ് അത്രയുള്ളൂ എനിക്കതിനകത്ത്